ജപ്പാനിലെ ഒരു പ്രിഫെക്ചറിൽ ഒരു ഫാമിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലാണ് അക്കിറ്റ എന്ന ബ്രീഡിലുള്ള കുറച്ച് നായ്ക്കുട്ടികൾ ജനിക്കുന്നത്. എല്ലാ നായ്ക്കുട്ടികളെയും വളർത്തുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ വീട്ടിലെ കുട്ടി ആ കാര്യം വീട്ടുകാരോട് പറയുന്നത്. തൻ്റെ കോളേജിലെ ഒരു പ്രൊഫസർക്ക് നായ്ക്കളെ വളരെയധികം ഇഷ്ടമാണ്. മാത്രവുമല്ല, വളരെ കാലമായി അദ്ദേഹം അക്കിറ്റ ബ്രീഡിലുള്ള ഒരു നായയെ അന്വേഷിക്കുന്നു. ഹിഡിസ്ബുറോ യൂനോ എന്നാണ് പ്രൊഫസറുടെ പേര്. ടോക്കിയോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിൽ കാർഷിക വിഭാഗത്തിലാണ് പ്രൊഫസർ പഠിപ്പിക്കുന്നത്. ടോക്കിയോയിലെ ഷിബൂയ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെ അവർ ഒരു നായയെ പ്രൊഫസർക്ക് സമ്മാനമായി നൽകി. പ്രൊഫസറുമായി വളരെ വേഗം തന്നെ നായ സൗഹൃദം ആരംഭിച്ചു. അദ്ദേഹം അവനൊരു പേരുമിട്ടു, ഹാച്ചിക്കോ. ഒരു കൂട്ടിലിട്ടായിരുന്നില്ല പ്രൊഫസർ ഹാച്ചിക്കോയെ വളർത്തിയിരുന്നത്. അവനെ സ്വതന്ത്രനായിരുന്നു പ്രൊഫസർ വിട്ടിരുന്നത്. പ്രൊഫസർ എവിടെ പോകുകയാണെങ്കിലും ഹാച്ചിക്കോ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു യജമാനൻ എന്നതിനേക്കാളുപരി അവന്റെ ഒരു അടുത്ത സുഹൃത്തായി മാറുകയായിരുന്നു പ്രൊഫസർ. പ്രൊഫസർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ചകലെയായിരുന്നു പ്രൊഫസറുടെ കോളേജ്. അതുകൊണ്ടുതന്നെ അവിടെ നിന്നും ട്രെയിനിലായിരുന്നു ദിവസവും അദ്ദേഹം പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം പ്രൊഫസർ പോകുവാൻ നേരം ഹാച്ചിക്കോയെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. തിരിച്ചു പോകുവാനുള്ള വഴിയെല്ലാം ഹാച്ചിക്കോയ്ക്ക് അറിയാമായിരുന്നു. ട്രെയിൻ വന്നപ്പോൾ പ്രൊഫസർ ഹാച്ചിക്കോയുടെ യാത്ര പറഞ്ഞു തിരിച്ചു. ശേഷം ഹാച്ചിക്കോ തിരിച്ചു പോന്നു. ഏകദേശം 3 മണിയാവുമ്പോഴേക്കും പ്രൊഫസർ തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ അന്നും അദ്ദേഹം 3 മണിയായപ്പോഴേക്കും തിരിച്ചു വന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച പ്രൊഫസർക്ക് വലിയൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത്. ഹാച്ചിക്കോ തന്നെയും കാത്ത് സ്റ്റേഷനിലിരിക്കുന്നു. എല്ലാ ദിവസവും ഇതേ പതിവ് തന്നെ പിന്തുടർന്നു. രാവിലെ പ്രൊഫസർ ഹാച്ചിക്കോയോടൊപ്പം സ്റ്റേഷനിലേക്ക് നടന്ന് ട്രെയിനിൽ ജോലിക്ക് പോകും. ക്ലാസുകൾ പൂർത്തിയാക്കിയ ശേഷം ട്രെയിൻ തിരികെ എടുത്ത് 3 മണിക്ക് സ്റ്റേഷനിലേക്ക് മടങ്ങും. ശേഷം തന്നെ കാത്തിരിക്കുന്ന ഹാച്ചിക്കോയോടൊപ്പം പ്രൊഫസർ വീട്ടിലേക്ക് മടങ്ങും. മാസങ്ങളോളം അവർ ഇങ്ങനെ തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലുള്ളവരുമായും ഹാച്ചിക്കോ പരിചയത്തിലായി. പതിവ് പോലെ രാവിലെ തന്നെ പ്രൊഫസറെ ഹാച്ചിക്കോ യാത്രയച്ചു. എന്നാൽ ക്ലാസ്സിലെത്തിയ പ്രൊഫസർക്ക് എന്തോ ഒരു വെല്ലായ്മ അനുഭവപ്പെടുവാൻ ആരംഭിച്ചു. ആദ്യം അത് അദ്ദേഹം കാര്യമായി എടുത്തില്ല. എന്നാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ പ്രൊഫസർ ബോധരഹിതനായി. ഉടൻ തന്നെ അധികൃതർ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആശുപത്രിയിലെത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്രൊഫസർ മരണമടഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവം മൂലമാണ് അദ്ദേഹം മരണമടഞ്ഞത്. വൈകുന്നേരം 3 മണിയായപ്പോഴേക്കും ഹാച്ചിക്കോ പതിവ് പോലെ സ്റ്റേഷനിലെത്തി. അവൻ മണിക്കൂറോളം സ്റ്റേഷനിൽ പ്രൊഫസർക്കായി കാത്തിരുന്നു. തിരിച്ചു വരാത്ത തൻ്റെ പ്രൊഫസർക്ക് വേണ്ടിയാണ് താൻ കാത്തിരിക്കുന്നതെന്ന് അവന് അറിയില്ലായിരുന്നു. പിറ്റേ ദിവസവും ഹാച്ചിക്കോ 3 ആയപ്പോഴേക്കും സ്റ്റേഷനിലെത്തി. പ്രൊഫസർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവനിലുണ്ടായിരുന്നു. അന്നും മണിക്കൂറോളം അവൻ സ്റ്റേഷനിൽ കാത്തിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും അവൻ ഇത് തുടർന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, പിന്നീട് മാസങ്ങളായി, പിന്നീട് വർഷങ്ങളായി. ഹാച്ചിക്കോ അപ്പോഴും എല്ലാ ദിവസവും പ്രൊഫസർ വരുമെന്ന പ്രതീക്ഷയിൽ 3 മണിയാകുമ്പോഴേക്കും സ്റ്റേഷനിൽ കാത്തിരിക്കുമായിരുന്നു. ഹാച്ചിക്കോയുടെ ഈ പ്രവൃത്തി അവിടുത്തെ ആളുകൾക്കിടയിൽ വലിയൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത്. അവന്റെ ഈ വിശ്വസ്തത ലോകം മുഴുവൻ അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ 1932 ഒരു ദേശീയ പത്രത്തിൽ വിശ്വസ്തനായ ഹാച്ചിക്കോയെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഈ ലേഖനം എഴുതിയത് പ്രൊഫസറുടെ മുൻ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. പിന്നീട് പല മാധ്യമങ്ങളിലായി ഹാച്ചിക്കോ സ്ഥാനം പിടിച്ചു. ലേഖനങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് ശേഷം ഹാച്ചിക്കോ ജപ്പാൻ മുഴുവൻ അറിയപ്പെടുവാൻ ആരംഭിച്ചു. അവനെ കാണുവാനും അവന് ഭക്ഷണം കൊണ്ടുവരുവാനും ആളുകൾ സ്റ്റേഷനിലേക്ക് വരുവാൻ ആരംഭിച്ചു. മാത്രവുമല്ല, 1934 റെയിൽവേ സ്റ്റേഷന് പുറത്തായി ഹാച്ചിക്കോയുടെ വെങ്കല പ്രതിമ അവർ സ്ഥാപിച്ചു. എന്നാൽ അപ്പോഴും അവൻ തന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിരുന്നില്ല. പ്രൊഫസർ വരുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ
അവൻ പ്രൊഫസർക്കായി കാത്തിരിപ്പ് തുടർന്നു. 9 വർഷത്തോളം ഹാചികോ തന്റെ പ്രൊഫസർക്കായി കാത്തിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പിന് ഒരു വിരാമം വരികയായിരുന്നു. 1935 ചില ശാരീരിക പ്രശ്നങ്ങളാൽ ഹാചികോ മരണമടഞ്ഞു. തന്റെ പ്രൊഫസറെ കാണാതെ മരണമടഞ്ഞ അവൻ വലിയൊരു ദുഃഖമാണ് സ്റ്റേഷനിലെ ആളുകൾക്ക് സമ്മാനിച്ചത്. മരണശേഷമെങ്കിലും അവന്റെ ആഗ്രഹം സഫലമാക്കുവാൻ അവർ ആഗ്രഹിച്ചു. ശേഷം ഹാചികോയുടെ ചിതാഭസ്മം പ്രൊഫസറുടെ ശവകുടീരത്തിനരികിൽ സംസ്കരിച്ചു. അങ്ങനെ വർഷങ്ങളോളമുള്ള തന്റെ കാത്തിരിപ്പിനൊടുവിൽ ഹാചികോ തന്റെ പ്രൊഫസറുടെ അരികിലെത്തി. പ്രൊഫസറുടെയും വിശ്വസ്തനായ ഹാചികോയുടെയും കഥ പിന്നീട് നിരവധി സിനിമകളിലൂടെയും പുറത്തിറങ്ങി. ഇവയെല്ലാം ഹാചികോയുടെ പ്രസിദ്ധി വളരെയധികം വർദ്ധിപ്പിച്ചു. പിന്നീട് എല്ലാ വർഷവും മാർച്ച് 8 ഷിബൂയ സ്റ്റേഷനിൽ ഹാചികോയുടെ അനുസ്മരണ ചടങ്ങ് നടത്തുവാൻ ആരംഭിച്ചു. ആ ദിവസം 100 കണക്കിന് ആളുകളാണ് ആ വിശ്വസ്തനായ ഹാചികോയെ ഓർക്കുവാൻ വരാറുള്ളത്.